നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം, വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൽ നടന്ന ഒരു വലിയ വിവാദമുണ്ട്, വ്യാജരേഖ ചമയ്ക്കൽ വിവാദം. അതിൽ പ്രതിസ്ഥാനത്ത് അന്നുണ്ടായിരുന്നത് ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ പക്ഷത്തുള്ള ശോഭന ജോർജാണ്. അന്ന് ശോഭന ജോർജ് കത്ത് നിൽക്കുന്ന സമയമാണ്, കോൺഗ്രസ്സുകാരിയായിരുന്നു. അന്ന് ശോഭന ജോർജും സൂര്യ ടി വിയിലെ ഒരു മാധ്യമപ്രവർത്തനും, ആ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ സൂര്യ ടി വിയിലില്ല, ഇപ്പോൾ ജനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹവും ആയിട്ട് കൂട്ടുചേർന്നാണ് ഈ വ്യാജരേഖ ചമച്ചത് മറ്റൊരു നേതാവിനെതിരെ. അത് അന്ന് രാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ വൻ വിവാദമായിരുന്നു. അതിനെ തുടർന്നുള്ള ചില സംഭവങ്ങൾ നടന്നു. ഒരുപക്ഷെ ഇപ്പോൾ കേട്ടാൽ നിങ്ങളിൽ പലരും അത് വിശ്വസിക്കുകയില്ല. അന്ന് ആ മാധ്യമപ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരുമാതിരി തീവ്രവാദികളെ പിടിക്കുന്ന രീതിയിലായിരുന്നു. ഈ സൂര്യ ടി വിയുടെ ഈ സ്റ്റുഡിയോയൊക്കെ വളഞ്ഞിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് അടിവസ്ത്രത്തിൽ നിർത്തി മൂന്നാമറയൊക്കെ പ്രയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സത്യമെന്താണെന്നറിയില്ല, ഇദ്ദേഹത്തിന് തന്നെ അങ്ങനെ പറഞ്ഞു എന്നാണ് അറിവ്. എന്തായാലും ആ കാലത്ത് നിന്ന് ഇന്ന് 2021 നോക്കുക, അന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തരകാര്യം മാത്രമായിരുന്നു, വ്യാജരേഖ ചമച്ചു എന്നതാണ് കുറ്റം. അന്ന് പ്രതിയാക്കി ആരോപിക്കപ്പെട്ട ആ മാധ്യമ പ്രവർത്തകന് നേരിടേണ്ടി വന്നത് ക്രൂരമായിട്ടുള്ള പീഡനമാണ്. ഇന്നിപ്പോൾ 2021, ഒരു മതവിഭാഗത്തിലെ തന്നെ രണ്ട് സമുദായക്കാരെ തമ്മിൽ ബോധപൂർവം തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ഒരു ചെമ്പോല തിട്ടൂരം എന്നൊക്കെ പറഞ്ഞ ഒരു വ്യാജരേഖയൊക്കെ ചമച്ച് ഉണ്ടാക്കി വിട്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നീട് ആ സത്യം വെളിയിൽ വന്നിട്ട് പോലും ഇന്നിപ്പോൾ കേസില്ല, അതിനെതിരെ പ്രതിഷേധമില്ല. എന്തിന്? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഹിന്ദു സംഘടനകൾ പോലും എന്തെങ്കിലും പ്രതികരിച്ചതായിട്ട് കാണുന്നില്ല. ബി ജെ പി പോലുള്ള പാർട്ടികളുണ്ട് ഇവിടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റുപിടിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ പോലും ഈ കാര്യത്തിൽ ഇത്ര ദിവസമായിട്ടും ഒന്നും മിണ്ടുന്നില്ല എന്നത് ആശ്ചര്യകരമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല. സഹിൻ ആൻ്റണി എന്ന ആ മാധ്യമപ്രവർത്തനവും ഒത്തുചേർന്നാണ് ഈ തട്ടിപ്പുകാരനായിട്ടുള്ള മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയുമായി ചേർന്ന് ഈ വ്യാജരേഖ ചമച്ചുണ്ടാക്കിയത്. എന്തായാലും അതൊരു വ്യാജരേഖയായിരുന്നു എന്നത് ഇന്നിപ്പോൾ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം മോൺസൺ മാവുങ്കലാണ് അതിൻ്റെ സൃഷ്ടാവ് എന്നത് തന്നെ. അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ പന്തളം കൊട്ടാരം കേസിന് പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സുപ്രീംകോടതി വിധിപ്രകാരം ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം ആവാം എന്ന് വന്നപ്പോൾ ആചാരലംഘനം നടക്കാൻ സമ്മതിക്കില്ല, ആചാരപ്രകാരം തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് 1000 അല്ല 10000 അല്ല ലക്ഷങ്ങൾ തെരുവിലിറങ്ങിയതാണ് ഈ നാട്ടിൽ. അന്ന് എത്രയെത്ര കേസുകളാണ് അവർ ഫേസ് ചെയ്തത്, എത്രയെത്ര പീഡനങ്ങളാണ് അവരെ ഏൽക്കേണ്ടി വന്നത്, എത്രയോ ആഴ്ചകളും ദിവസങ്ങളുമാണ് ആ തെരുവിൽ അവർ പ്രക്ഷോഭമായിട്ട് നിന്നത്. അന്ന് എന്തായിരുന്നു, അതിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ നേതൃനിരയിൽ വരികയും അങ്ങനെ പ്രസിഡൻ്റ് ആക്കപ്പെടുകയും ചെയ്ത വ്യക്തിയെ നമുക്കറിയാം, പേര് ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടിയുടെ ആ വ്യക്തിക്ക് പോലും ഇപ്പോൾ ഇതാ അന്ന് സമൂഹത്തിൽ അന്ധചിത്രം ഉണ്ടാക്കാനും ഒരുപക്ഷെ കലാപം വരെ ഉണ്ടാക്കാനും കാരണമായേക്കാവുന്ന ഒരു വ്യാജരേഖ ചമച്ചത് ഇന്ന ഇന്ന ആൾക്കാരാണ് എന്നറിഞ്ഞിട്ട് പോലും അതിനെതിരെ എന്തുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഇവിടെ പലരുടെയും സംശയം. ഈ സംശയം ഞങ്ങളുടെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ കാണുന്നു, സംഘപരിവാർ അനുകൂല ചില ട്രോൾ പേജുകളിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ട്രോളുകൾ വന്നു തുടങ്ങി. എന്തുകൊണ്ടാണ് ഇവർ അന്ന് ഇത്രയേറെ ആ വീര്യത്തോടെ തെരുവിലിറങ്ങിയവർ ഇന്നിപ്പോൾ ഇങ്ങനൊരു വിഷയം വന്നിട്ട് പോലും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇനി ഈ തെരഞ്ഞെടുപ്പിലുള്ള തോൽവിയോടുകൂടി ഇവരുടെ എല്ലാ വീര്യവും കെട്ടടങ്ങി പോയോ? ഇതൊക്കെയാണ് ആളുകൾ ചോദിക്കുന്ന സംശയം. ആ സംശയം ന്യായമാണ് താനും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. ബ്രിട്ടൻ്റെ ചില യാത്രാ ചട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ കോവിഡിനോട് അനുബന്ധിച്ച് തന്നെ. ഇവിടുന്ന് കോവാക്സിനോ അല്ലെങ്കിൽ കോവിഷീൽഡോ ഒക്കെ എടുത്തിട്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിലും അവർ നിർബന്ധിതമായിട്ടും ക്വാറൻറ്റീനിൽ ഇരിക്കാനൊക്കെ പറഞ്ഞു. അതാണ് അവരുടെ ഒരു ചട്ടം. ഇത് മാറ്റണം, വിവേചനം പാടില്ല എന്നൊക്കെ സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവർ അത് മാറ്റാൻ തയ്യാറായില്ല. നമ്മൾ എന്തു ചെയ്തു, ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ അതിന് തിരിച്ചടി എന്നോണം ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ ഇവിടെ വരികയാണെങ്കിൽ അവർ വാക്സിൻ എടുത്താലും ഇല്ലെങ്കിലും നിർബന്ധമായും 10 ദിവസം ക്വാറൻറ്റീനിൽ ഇരുന്നേ പറ്റൂ എന്ന രീതിയിലേക്ക് ചട്ടം മാറ്റി.
അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും തരും എന്നുള്ള ആ രീതിയിലേക്ക് അടിക്കി തിരിച്ചടി എന്ന ഒരു രീതിയിലേക്ക് തന്നെ ഇന്ത്യ മാറിക്കഴിഞ്ഞു അതാണ് പറഞ്ഞത് ഇന്ത്യ പഴയ ഇന്ത്യയല്ലെന്ന് പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ ദിനംപ്രതി എന്നോണം ഒരു വെറൈറ്റി കൊലപാതകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തോക്കിന് വെടിവെച്ച് കൊല്ലുന്നു കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുന്നു പെടലിയർത്ത് കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു പട്ടാപ്പകൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കുത്തിക്കൊല്ലുന്നു തീ വെച്ച് കൊല്ലുന്നു പെട്രോൾ ഒഴിച്ചു കൊല്ലുന്നു അങ്ങനെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ഇപ്പോൾ കേട്ടും കണ്ടും കണ്ടും നമുക്കൊക്കെ ഇത് പരിചയമായി പോയെന്ന് തോന്നുന്നു പക്ഷേ മറ്റുള്ള സംസ്ഥാനക്കാർ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം എന്തോ ഭീകര സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും പ്രണയം നിരസിച്ചു എന്നതൊക്കെയാണ് കാരണം ഇതൊക്കെ ഒരു കാരണമാണോ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇതൊക്കെ ഒരു കാരണമാണോ നിങ്ങളൊന്നും 20 അല്ലെങ്കിൽ 21 വയസ്സ് വരെ ഈ ആകാശത്തുനിന്ന് നൂല് കെട്ടി ഇറങ്ങി വന്നവരൊന്നുമല്ല ആ പ്രായം വരെ വളർന്നു വരണമെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും മറ്റ് ബന്ധുക്കളെയും അല്ലെങ്കിൽ എന്താ പറയുക സുഹൃത്ത് അധ്യാപകർ അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് ഒരു ഒരു കുട്ടി വളർന്ന് വലുതായി ഒരു ഒത്ത ആളോ ആണോ പെണ്ണോ ഒക്കെ ആവേണ്ട ആ കാലയളവ് വരെ ചുമ്മാ കൊണ്ട് എന്തിൻ്റെയെങ്കിലും പേരിൽ കൊണ്ട് തുലച്ച് കളയാനുള്ളതോ നശിപ്പിച്ച് കളയാനുള്ളതോ അല്ല മനുഷ്യൻ്റെ ജീവൻ എന്ന് മനസ്സിലാക്കുക അത് ആണായാലും ശരി പെണ്ണായാലും ശരി പിന്നെ ഇതിനുള്ള പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടിൽ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പിന്നെ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടണം നല്ല സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടണം ഇതൊക്കെ ഒരു സത്യമായിട്ട് തന്നെ മുന്നിലുണ്ട് പുതിയ കാലമാണ് പുതിയ പിള്ളേരാണ് പുതിയ ചിന്താഗതിയാണ് ആരോട് പറയാൻ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 13834 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 13.12 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 95 പേർ മരിച്ചതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്